Hi friends, welcome to Bicycle Journey with Nas Bikezone. നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സ്കോട്ടിൻ്റെ സബ്ക്രോസ് 30 എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ സ്കോട്ടിൻ്റെ സബ്ക്രോസ് 30 2019 മോഡൽ നിങ്ങളെ കാണിക്കുന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു ബൈസൈക്കിളിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കംഫോർട്ടും കൺവീനിയൻസുമാണ്. ഇത് ശരിക്കും നമുക്ക് ടൂറിങ്ങിനും ട്രാൻസ്പോർട്ടേഷൻ പർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു വണ്ടിയാണ് സ്കോട്ടിൻ്റെ സബ്ക്രോസ് 30 എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ നമുക്ക് ആ സ്കോട്ടിൻ്റെ സബ്ക്രോസ് 30 മോഡൽ ഒന്ന് അൺബോക്സ് ചെയ്ത് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സൈക്കിളിൻ്റെ ഫിറ്റിംഗ്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ സൈക്കിൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും എന്തൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കോമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഡിസ്ക് ബ്രേക്ക് വരുന്നത് ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്ക് ആണ്, അത് ട്രെക്ട്രോഡയാണ് വരുന്നത്. ഇതിൽ വരുന്ന ഷിഫ്റ്റർ എന്ന് പറയുന്നത് ഓൾട്ടസിൻ്റെ ആണ് ഇതിൻ്റെ അകത്ത് ഷിഫ്റ്റർ വരുന്നത്. പിന്നീട് നമുക്കിതിൻ്റെ ഹാൻഡിൽ വരുന്നത് സിൻക്രോസിൻ്റെ ആണ്. അതുപോലെ തന്നെ സ്റ്റെമ്മ് വരുന്നത് നമുക്ക് സിൻക്രോസിൻ്റെ തന്നെ സ്റ്റെമ്മാണ് വരുന്നത്. ഇതിൻ്റെ ഹാൻഡിൽ ഗ്രിപ്സ് വരുന്നതും സിൻക്രോസിൻ്റെ തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഷോക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് 63 mm ഷോക്ക് അബ്സർ ആണ് വരുന്നത്. അതുപോലെ തന്നെ ലോക്കബിൾ ടൈപ്പും ആണ്. ഇനി നമുക്കിതിൻ്റെ റിമ്മ് വരുന്നത് സിൻക്രോസിൻ്റെ റിമ്മാണ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ടയർ വരുന്നത് ഇമ്പാക്ട് സ്മാർട്ട് പാക്ക് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. 700x42C ആണ് ഇതിൻ്റെ ടയർ സൈസ്. നമുക്കിതിൻ്റെ ക്രാങ്ക് വരുന്നത് ഷിമാനോയുടെ ഒക്ടാലിംഗ് ക്രാങ്ക് ആണ് വരുന്നത്. അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 48, 36, 26 എന്നുള്ള ഒരു കോമ്പിനേഷനാണ് ഈ ക്രാങ്ക് വരുന്നത്. ഫ്രണ്ട് ഡീറൈലർ നമുക്ക് വരുന്നത് ഓൾട്ടസ് ആണ്. അതുപോലെ തന്നെ KMC ചെയിൻ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ബോട്ടം ബ്രാക്കറ്റ് എന്ന് പറയുന്നത് UN 26 എന്ന് പറയുന്ന കാറ്റഡ് ടൈപ്പാണ് ബോട്ടം ബ്രാക്കറ്റ് വരുന്നത്. ഇതിൻ്റെ കെസറ്റ് എന്ന് പറയുന്നത് ഷിമാനോയുടെ HG 200 എന്ന് പറയുന്ന മോഡലാണ്. ഇത് 9-speed വരുന്നത്. ഇനി ഇതിൻ്റെ റിയർ ഡീറൈലർ എന്ന് പറയുന്നത് അലീവിയോ ആണ്. നമ്മളിപ്പോൾ ഈ സബ്ക്രോസ് 30 അൺബോക്സ് ചെയ്തു, അതിൻ്റെ ഫീച്ചേഴ്സ് കണ്ടു. ശരിക്കും ഇനി ഈ സൈക്കിളിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ സൈക്കിൾസിൻ്റെ അകത്ത് ഈ സൈക്കിളിൻ്റെ അകത്ത് നമുക്ക് ഫെൻഡേഴ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്യാരർ കൊടുക്കാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. റിയർ ക്യാരറിൻ്റെ ഓപ്ഷൻ ഓൾറെഡി കമ്പനി ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാരർ എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ഓൾട്രേഷൻ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ക്യാരറും ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ ഗ്രൂപ്പിൽ തന്നെ പലരും ലോങ് ഡിസ്റ്റൻസ് ചെയ്യുന്നവർ ഫ്രണ്ടും റിയറും ക്യാരറൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് അവർ ഈ സെയിം മോഡൽ വെച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു ബൈസൈക്കിൾ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് റൈഡ് ചെയ്ത് അതിൻ്റെ ഒരു റിവ്യൂ പറയേണ്ട ആവശ്യമില്ല. കാരണം കഴിഞ്ഞ 3-4 മാസമായിട്ട് ഞാൻ ഈ സൈക്കിളാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ 1-2 ലോങ് ഡിസ്റ്റൻസ്, ഒരു ധനുഷ്കുടി, ഒരു വാഗമൺ, അങ്ങനെ നമ്മൾ പല ട്രിപ്പുകളും നമ്മൾ ഈ സബ്ക്രോസ് ബൈക്കാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഈ സബ്ക്രോസ് 30യെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഫീച്ചേഴ്സുള്ള ഒരു ഹൈ എൻഡ് ബ്രാൻഡ്, ശരിക്കും ഹൈ എൻഡ് ബ്രാൻഡ് പ്രോഡക്റ്റ് ഇന്ന് നമ്മളുടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സബ്ക്രോസ് 30യെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. സബ്ക്രോസ് സീരീസിലുള്ള മറ്റുള്ള ബൈക്കുകളെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ വരുന്ന ആഴ്ചകളിൽ ചെയ്യുന്നതാണ്. നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നാസർ സൈനിങ് ഓഫ്.